ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നല്ല മഴയായിട്ടോ കാലത്ത് തന്നെ. അപ്പം ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ രാവിലെ തന്നെ നല്ല മഴയാണ്, അതും നമ്മളായിട്ടൊരു ബന്ധമില്ല. എന്നാൽ പോലും ഒരു കൗതുകം. പിന്നെ മാത്രമല്ല, നമ്മുടെ പിള്ളേരെ സാധനങ്ങളൊക്കെ കളിച്ചിട്ട് പുറത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ അവരെ വണ്ടിയും, മൂന്ന് പേർക്കും മൂന്ന് വണ്ടിയായിട്ടോ, ഒരാൾക്ക് നീല വണ്ടി, ഒരാൾക്കൊരു ബ്ലൂ, പിന്നെ ഒരാൾക്ക് നമ്മുടെ ഓറഞ്ച് കളറുള്ള വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയാക്കി, പിള്ളേരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന് ശാന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പാലും കുപ്പിയും പിന്നെ അല്ലാതെ ചില കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തേക്ക് പോകാറുണ്ട്. നമ്മുടെ കുടുംബക്ഷേത്രം പണിക്കാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടും അല്ലാതെയും ആരുടെയെങ്കിലും വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ പിള്ളേരെ പിറന്നാളോ അല്ലെങ്കിൽ ഞങ്ങളെ പിറന്നാളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആദ്യം പോവുക നമ്മുടെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പാക്കറ്റ് ചന്ദനത്തീരിയും വെളിച്ചെണ്ണയും, അതായത് എണ്ണയും പിന്നെ പഴമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അമ്മ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരകുട്ടിയായിട്ടാണ്. പക്ഷേ ഞാനും ചേച്ചിയും ചുരിദാറാണ്. ആ സമയത്ത് കയറി സെറ്റും മുണ്ടും നടക്കാനുള്ള സമയമില്ല കൈസ്, അതുകൊണ്ടാണ്. പിന്നെ നികിൽ ചേട്ടൻ പ്രത്യേകം പറഞ്ഞത് അതിൻ്റെ പുതിയ ചെരുപ്പ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ബർത്ത്ഡേക്ക്, നികിൽ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് നിതീഷായിട്ട് എടുത്തു കൊടുത്താൽ കേട്ടോ. സാധാരണ നമ്മളൊരു 8:45 ഇറങ്ങുന്നതാണ്. പക്ഷേ ഇങ്ങനെ ശാന്തി അവിടെ എന്തോ ആയില്ലേ പൂജയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 9 മണി കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് ഒരു കണക്കിന് ബാക്കിയായി, അല്ലെങ്കിൽ ഞങ്ങൾ പെടയേണ്ടി വന്നതാണ്. അപ്പോൾ സാവധാനമൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് സാവധാനം പോയി. അപ്പോൾ അതേ പതിവ് പോലെ കാറിൽ ഞങ്ങളെല്ലാവരും മടക്കി പെറുക്കി വെക്കിയിരിക്കുകയാണ്. അച്ഛനായിരിക്കും മിക്കതും അറ്റത്തിരിക്കുക. ഞാൻ ഒന്ന് സീറ്റിൽ കയറിയിരിക്കുന്ന ആളായിരിക്കും, കുറച്ച് സ്പേസ് ചെയ്ത് തരാറുള്ളൂ. എന്നെ ഒരു കണക്ക് കൂട്ടാറേയില്ല. അപ്പോൾ നികിൽ ചേട്ടൻ ബാക്കിലായിട്ടിരിക്കുക, അമ്മയ്ക്ക് കുറച്ച് തടി ഉള്ളതുകൊണ്ട് അമ്മനെ ഫ്രണ്ട് സീറ്റിലേക്ക് തട്ടാറാണ് പതിവ്. വേണ്ട, അമ്മ സീറ്റിംഗ് ആയി. ഇത് കാണുമ്പോൾ പലരും ഇപ്പോൾ ചോദിക്കും ഒരു കാറ് വാങ്ങിച്ചുകൊണ്ടിരുന്ന. കാറൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമ്പത്തികമായ കുറച്ച് കാര്യം കൂടി നോക്കണ്ടേ. കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, നമ്മളെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ എന്താ, ഞങ്ങളിതേ പോണ വഴിക്കും നല്ല മഴയായിട്ട് ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ ഇന്ന് ഉടനീളം മഴയാണെന്ന് മനസ്സിലായി. കാരണം നന്നായിട്ട് ഇങ്ങനെ മൂടി കെട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും ഇങ്ങനെ അടക്കി പറക്കി ഇരുന്ന് നല്ല മഴയത്ത് പോകാനൊരു പ്രത്യേകമായൊരു സുഖം. അതിനിടയ്ക്ക് കുറേ പരദൂഷണങ്ങളും ഹിസകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാർക്കൊന്നും ഉറക്കമൊന്നും വരുന്നില്ല. കാരണം ഉറക്കം ഉറങ്ങി എണീറ്റും കുറച്ച് കൂർക്കൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 10:30 നോക്കിയാൽ മതി അടുത്ത ഉറക്കത്തിനായിട്ട്. അങ്ങനെ അതേ നമ്മുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴും മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുടയുണ്ട്, അത് കാരണം ഡിക്കിയിലാണ്. അപ്പോൾ അഞ്ചു ചേച്ചി ഞാനും പറഞ്ഞു വേണ്ട, അത് ആ കാണുന്നതല്ല, നമുക്ക് അങ്ങോട്ട് ഓടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓടാന്ന് പറഞ്ഞു. ഞാനാദ്യം ചേട്ടൻ നല്ല ബുദ്ധിക്ക് കളിച്ചിട്ടോ. ചേട്ടൻ ഡിക്ക് തുറന്ന കുട എടുത്തിട്ട് കുട പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ നാലുകെട്ടായതുകൊണ്ട് തന്നെ മഴയാണ്. അപ്പം ഞങ്ങൾ ഒരു നടപ്പരയ്ക്ക് തന്നെ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലം തുറന്ന് പൂജ ഒരു പൂജ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തൊഴിലാണ്. അപ്പോൾ ശാന്തിയിട്ടാണെങ്കിൽ നമുക്കറിയണ ശാന്തിയാണ്. എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോസ്, പല വീഡിയോസിലായിട്ട് അമ്പലത്തിൽ പോണ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, വിഷ്ണു ശാന്തിയാണ്. അപ്പം മഴ തോറിന് ലക്ഷണങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ദേവീനെ തൊഴാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി നിന്ന് തൊഴുതു. പിന്നെ ഉള്ളിൽ തന്നെ വേറെ രണ്ട് ദൈവങ്ങളും ഉണ്ട്. പിന്നെ പുറത്താണ് കേട്ടോ നമ്മുടെ ദൈവങ്ങൾ ഇരുത്തിയിട്ടുള്ളത്, പുറത്ത് പോയി തൊഴണം.
ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് വന്നതും ഉണ്ണികൾക്കിപ്പോൾ തുടരെ തുടരെ വയ്യായകൾ, പിന്നെ ഇവർക്ക് ഭയങ്കര പേടിയൊക്കെയാണ്, ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീക്കും. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആയാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, മനസ്സിന് എന്തോ ഒരു വിഷമം. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും അമ്പലങ്ങളിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ ആയിട്ടൊരു ചരട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന്തിനോട്. അതേപോലെ അമ്മയ്ക്കും ഒരു ചരട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും അതേ വയ്യ കാര്യങ്ങളൊക്കെയാണ്, ശരീരം വേദന, അച്ഛനൊക്കെ ആയാലും പനിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വിഷമമുണ്ട് മനസ്സിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ എന്തെങ്കിലും മനസ്സിൽ തോന്നുമ്പോൾ ഞങ്ങൾ എപ്പോഴായാലും അമ്പലത്തിൽ പോകുമ്പോൾ, നമ്മളൊരു വിശ്വാസമാണ് അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ അത് മാറിക്കിട്ടുന്നുള്ളതല്ലേ. അങ്ങനെ ഉള്ളിലെല്ലാവടം തൊഴുതിട്ടുണ്ട്. അപ്പം നമ്മൾ ശാന്തി നമ്മളെ വിളിച്ചിട്ടുണ്ട് ആ ചരടൊക്കെ തരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കുറച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ അയച്ചു വിട്ടു. അപ്പോൾ അവിടെ ഭയങ്കര ഹാപ്പി, തുള്ളിച്ചാടി നടന്ന് കാക്ക പൂച്ച ഒക്കെ കണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളെ ശാന്തി വിളിച്ചു തീർത്തും ചന്ദനവും തരാൻ വേണ്ടിയിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മാസത്തിലിട്ട്, അതായത് ജനുവരി ലാസ്റ്റാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അതിൻ്റെ ഫസ്റ്റ് ജനുവരി ആദ്യത്തെ നാളുകളിൽ ഞാനിവിടെ വന്നിട്ടൊരു ഏലസൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇവിടെ വന്ന് ഞാൻ ദേവിനോട് പ്രാർത്ഥിച്ചു, ഏലസൊക്കെ നിറച്ചിട്ടപ്പോഴാണ് എനിക്ക് ആ സന്താന ഗോപാല മന്ത്രം കിട്ടിയതോടുകൂടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആയതെങ്കിൽ ഭയങ്കര വിശ്വാസം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയി തോന്നും, പക്ഷേ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളാണല്ലേ. അപ്പോൾ ഏലസ് എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഉള്ളികൾക്ക് വയ്യായ അത് ഓരോരോ എന്താ പറയുക സമയദോഷങ്ങളാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ ആ ഒരു സംബന്ധമായിട്ട്. പിന്നെ നിഹക്കുട്ടി ഓടലും ചാടലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എന്തുട്ടോ, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായിക അല്ലെങ്കിൽ വീട്ടിലെ ഒരു എന്തെങ്കിലും ഒരു മനസ്സമാധാനക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊരു നാളികേരൊക്കെ കൊണ്ട് ഒഴിഞ്ഞ് വീടിന് ചുറ്റും ഒഴിഞ്ഞ് കൊണ്ടുപോയി ഉടയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. നമ്മളോടൊപ്പം ശാന്തി രണ്ടു നേരമൊക്കെ വിളക്ക് വയ്ക്കാനും എല്ലാവരും നാമം ജപിക്കാനൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു വീടിന് ഐശ്വര്യം സംഭവം. നമ്മളിവിടെ വിളക്കൊക്കെ വയ്ക്കാറുണ്ട്, എന്നാലും കുറച്ചും കൂടി എന്താ പറയുക ദൈവത്തിനെ വിളിക്കണം എന്നൊക്കെ നമ്മളോട് ശാന്തി പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ പുറത്ത് തൊഴാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കുറച്ച് ദൈവങ്ങളുണ്ട്. അപ്പോൾ അതേ ഇത് ഇപ്പോൾ നാഗത്തിനെ മാത്രമുള്ളൂ തൊഴാനായിട്ട്. അപ്പോൾ അതേ ശാന്തി പായസം തന്നിട്ടുണ്ട് നമുക്ക്. പായസമൊക്കെ കുടി കഴിഞ്ഞു, പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ട് പാൽപ്പായസമായിരുന്നു. പിന്നെ പുറത്തും കുറച്ച് ചന്ദനമൊക്കെ വെച്ചിട്ടുണ്ട്, അതും എല്ലാ കൂട്ടന്മാർക്കും തൊട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ എടുത്തിട്ടോ കാനന ചായയിൽ ആടുമ്പയ്ക്ക ഞാൻ നിന്നെ കൊണ്ട് പോവാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇല്ലത്തോട്ടുള്ള യാത്രയിലാണ്. ഇനി പോണ വഴിക്ക് ഭോജനം ഉണ്ടോ? കാശി കാശിമോൻ ഇതൊരു കയ്യിറിയാൻ ഇപ്പൊ തന്നെ ചേക്കാ.
നിങ്ങളിപ്പോൾ കേട്ട നമ്മളെ പിള്ളേരെ എപ്പോഴും ടി വിയിലൊക്കെ ഇപ്പോൾ കാണുന്നൊരു പാട്ടാട്ടോ. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഒന്നാം വേലിക്ക് ചെന്ന് പറിച്ചത് ഒന്നര വെട്ടി പാവയ്ക്കാ പാവയ്ക്കാ പറിച്ചോളൂ നിങ്ങൾ പാവല് വള്ളി പറിക്കരുത്. അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ഐശ്വര്യമായ ഒരു അമ്പലത്തിൽ തൊഴുത് വന്നൊരു ദിവസമാണെന്ന്. എല്ലാവരും കൂടി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അതിനേതായ സന്തോഷം. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ദോശയ്ക്ക് നല്ല അരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്ലാങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാൻ പോകുന്നത് നല്ല മസാല ദോശയായിരിക്കും. ഞങ്ങൾ വിചാരിച്ചു വേണ്ട, എന്തിനാ വെറുതെ, ചായക്കടി ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കഴിച്ചിട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നേരെ നമ്മൾ ദോശയമ്മ നിന്നുട്ടോ. ഒരു ചട്ടിയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടരെ തുടരെ ദോശ ഉണ്ടാക്കി തുടരെ തുടരെ ഓരോരുത്തർ തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ അല്ലൂട്ടനാണെങ്കിൽ കുറച്ച് കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ അല്ലൂട്ടനൊരു ചെറിയ ദോശ ഉണ്ടാക്കി അവനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം നമ്മൾ നിഖിൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. നിഖിൽ ചാനൽ നന്നായിട്ട് വിശക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ നിഖിൽ ചാനലിൻ്റെ ചേട്ടത്തിയമ്മ തന്നെ ദോശ ചുട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈസ്ഥേ നമ്മൾ തിന്നിട്ടൊരു ബ്ലോഗ് എന്ന് വെച്ചൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു ഫാമിലി ആയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.